ഓക്കെ ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ തെർമോഡൈനാമിക്സിൽ പിന്നെ ലാസ്റ്റ് സെഷൻ വരുന്നത് ഹീറ്റ് എൻജിൻ അപ്പോൾ നമുക്ക് ഹീറ്റ് എൻജിൻ എന്താണെന്ന് നോക്കാം സോ ദ ഹീറ്റ് എൻജിൻ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി മെയിൻ പാർട്സ് ഓഫ് എ ഹീറ്റ് എൻജിൻ ആർ എ ഹോട്ട് ബോഡി സോഴ്സ് വർക്കിംഗ് സബ്സ്റ്റൻസ് An insulating stand, a cold body sink. അങ്ങനെ നാലെണ്ണമായിട്ട് പറയാം അല്ലെങ്കിൽ മൂന്നെണ്ണം എന്നുള്ള നിലക്ക് സോഴ്സ് സബ്സ്റ്റൻസ് സിങ്ക് അങ്ങനെയും പറയാം സോ വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് Q1 at T1. Q1 ഹീറ്റ് എനർജി അറ്റ് ടെമ്പറേച്ചർ T1 from the source. Converts parts of it into useful work W. And reject the rest of the sink, rest to the sink Q2. At a temperature T2. Then working substance returns the original state. This series of process is called a cycle. By repeating the cycle, work can be continuously obtained. ഇതാണ് ആ ചിത്രം. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ ഈ ചിത്രം വരക്കണം. ഹോട്ട് റിസർവൈവർ T1 നിന്ന് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. Q2 എമൗണ്ട് ഓഫ് എനർജി കോൾഡ് റിസർവയറിലെ കോൾഡ് ബോഡി ഹോട്ട് ബോഡിയിൽ നിന്ന് മനസ്സിൽ കണ്ടാലും മതി. അത് റിജക്റ്റ് ചെയ്തു. അതിനകത്ത് ഉണ്ടാകുന്ന വർക്ക് ഡൺ ഡബിൾ യൂസ്ഫുൾ വർക്കായി നമ്മൾ ഉപയോഗിക്കും. അതിൻ്റെ ഒരു സ്കിമാറ്റിക് ഓഫ് ഹീറ്റ് എഞ്ചിനാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈറ്റ ഇസ് ഈക്വൽ ടു W/Q1. W ഇസ് ദ വർക്ക്, Q1 ഇസ് ദ എനർജി അബ്സോർബ്ഡ്. Q1 മൈനസ് Q2 ആണ് W. അത് Q1 വാങ്ങി Q2 കൊടുത്തു. അപ്പോൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ W2 / Q1. 1 - Q2 / Q1. അതിന് ടെമ്പറേച്ചറിൻ്റെ ഫോർമാറ്റിൽ എഴുതുകയാണെങ്കിൽ T1 - T2 / T1. 1 - T2 / T1. അതാണ് എഫിഷ്യൻസി ഓഫ് ദി ഹീറ്റ് എൻജിൻ. ഞാൻ പെട്രോൾ എൻജിൻ നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം വിടുന്നു. അപ്പോൾ ഹീറ്റ് എൻജിൻ ആ ജസ്റ്റ് ആ പോർഷൻ പഠിക്കണം. അതിൽ തന്നെ വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഹീറ്റ് എൻജിൻ ഒരു ഉദാഹരണമാണ് കാർനോട്ട് എൻജിൻ. സാഡി കാർനോട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഐഡിയൽ എൻജിനാണ്. എ റിവേഴ്സിബിൾ ഹീറ്റ് എൻജിൻ ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ടു ടെമ്പറേച്ചേഴ്സ് ഈസ് കോൾഡ് കാർനോട്ട് എൻജിൻ. വർക്കിംഗ് സബ്സ്റ്റൻസ് ഐഡിയൽ ഗ്യാസ് ആണ്. സബ്ജക്ട് ടു എ സൈക്ലിക് ഓപ്പറേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 2 isothermal ആൻഡ് 2 adiabatic പ്രോസസ്. സച്ച് എ സൈക്കിൾ ഈസ് നോൺ ആസ് കാർനോട്ട് സൈക്കിൾ. Essential requisites of Carnot heat engine are source, sink, working substance and insulating stand. Source ആണെന്നു, ആ സോഴ്സിനകത്ത് ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് വെക്കുന്നു, ഐഡിയൽ ഗ്യാസ് ആണ് വെച്ചിരിക്കുന്നത്. Allowed to expand. P1, V1, T1 ൽ നിന്ന് P2, V2, T2 ലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. അതാണ് ആദ്യം ചെയ്യുന്നത്. അതിൻ്റെ ഗ്രാഫാണ് അവിടെ വരയ്ക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിയബാറ്റിക് എക്സ്പാൻഷനാണ്. അതിനടുത്ത് നമ്മൾ ഇൻസുലേറ്ററിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. കൊണ്ടു നടക്കുമ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സാണ്. ടെമ്പറേച്ചർ ഈസ് നോട്ട് കോൺസ്റ്റൻ്റ്. അപ്പോൾ P2, V2, T1 നിന്ന് P3, V3, T2 ലേക്ക് ടെമ്പറേച്ചർ വരും. അതിനുശേഷം വരുന്നത് ഒരു ഐസോതേർമൽ കംപ്രഷനാണ്. അതിൻ്റെ ഗ്രാഫും വരുന്നത് കാണാം. സിങ്കിൻ്റെ മുകളിലേക്ക് കൊണ്ടുവച്ചു. അവിടെ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്, ഐസോതേർമലാണ്. ഇപ്പോൾ P3, V3 നിന്ന് P4, V4 ലേക്ക് വന്നു. ടെമ്പറേച്ചർ ഏതാണ്? T2 തന്നെ. ടെമ്പറേച്ചർ റിമെയിൻസ് ആസ് കോൺസ്റ്റൻ്റ്. പിന്നെ ലാസ്റ്റ് പ്രോസസ് വരുന്നത് അഡിയബാറ്റിക് കംപ്രഷൻ. അപ്പോൾ കംപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവും, വോളിയം കുറഞ്ഞു വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ആ ഗ്രാഫിൽ കാണുന്നത്. P4, V4, T2 നിന്ന് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. P1, V1, T1 ലേക്ക് എത്തുന്നു. അതിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മളെ സൈഡിൽ കൊടുത്തത്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് ഈ ഗ്രാഫ് വരക്കുക, 4 പ്രോസസ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഐസോതേർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതേർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ്. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് എല്ലാം ഉണ്ട്, അതിനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇത് പഠിക്കണമെന്നില്ല, അത് വരുന്നേയില്ല. അതിൻ്റെ ലാസ്റ്റ് ഇക്വേഷൻ മാത്രം എത്താൻ വേണ്ടി മാത്രമാണ് ഈ പേജ് കാണിക്കുന്നത്.
നമുക്ക് ലാസ്റ്റ് കിട്ടുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കിട്ടുക ക്യൂ വൺ മൈനസ് ക്യൂ ടു ഡിവൈഡ് ബൈ ക്യൂ വൺ എഫിഷ്യൻസി, അല്ലെങ്കിൽ ഈറ്റ ഈസ് ഈക്വൽ വൺ മൈനസ് ടി ടു ഡിവൈഡ് ബൈ ടി വൺ. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹീറ്റ് എഞ്ചിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതേ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ കിട്ടുകയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ പേജ് പറഞ്ഞത്. ഇതിലുള്ള പ്രധാനപ്പെട്ടതും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതോടുകൂടി തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ അടുത്തത് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.